നിങ്ങളെ ആരെങ്കിലും തേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തേച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് എഴുതണേ. ഇന്ന് കണ്ടോ ഇന്നത്തെ വീഡിയോയുടെ അവസാനം തുരിതരാ കമന്റ് വരുന്ന കാണാം. ബീറ്റു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഞാൻ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പോവാണേ. അപ്പൊ അതെന്തായാലും നിങ്ങൾക്ക് കാണണ്ടേ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നന്നായിട്ട് അപ്പൊ നന്നായിട്ട് ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ. തേച്ച് ഏകദേശം ഒരു 10-20 മിനിറ്റ് എങ്കിലും ഇരിക്കണം, എന്നിട്ട് ഇത് കഴുകിക്കളയാവും, നല്ല പ്രയോജനം ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പം നല്ല വെയിലത്തൊക്കെ വന്ന് മുഖമൊക്കെ കരുവാളിച്ചൊക്കെ ഇരിക്കുന്നവർക്ക് ഇത് തേച്ചാൽ നന്നായിരിക്കും കേട്ടോ. നല്ല വ്യത്യാസം തോന്നും മുഖത്തിന്. അപ്പം അത് മാത്രമല്ല, ഇച്ചാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഈ പരിപാടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന്. ഇച്ചാൻ അവിടെ എന്തോ പണിയിലാണ്. ഇതൊക്കെ ചെയ്തിട്ട് ഇച്ചാന്റെ അടുത്തോട്ടൊന്ന് പോകണം കേട്ടോ. ശരിക്കും ഇച്ചാൻ ഞാനിങ്ങനെ മുഖത്ത് ഇത് തേച്ചിട്ട് നിൽക്കുന്ന ഇതുവരെയും കണ്ടിട്ടില്ല. കാരണം ഞാൻ രാവിലെ എണീറ്റ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇച്ചാൻ നല്ല ഉറക്കുമായിരിക്കും. ആ സമയത്തായിരിക്കും ഞാനിത് മുഖത്ത് ഇങ്ങനെ പരട്ടിയിട്ടായിരിക്കും ഞാൻ എന്തെങ്കിലും പണി ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ പോയി പണിയൊക്കെ കഴിഞ്ഞ് പോയി കുളിക്കുകയോ ചെയ്യുന്നത്. അപ്പോഴും ഇച്ചാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഇത് തേച്ചിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സലാമുക്ക എന്താ ആവശ്യത്തിന് കിച്ചണിലോട്ട് വന്നപ്പോ ഞാൻ ഇവിടെ കുക്ക് ചെയ്തോണ്ട് എന്നെ കണ്ട് പേടിച്ചു പോയി. ഏ ഇതെന്തുവാന്ന് ചോദിച്ചോണ്ട് അപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ പേടിക്കില്ല, ഞാൻ മുഖത്തൊരു ക്രീം വെച്ചേക്കോ എന്ന് പറഞ്ഞു. ശരിക്കും കണ്ട് ഉണങ്ങി കഴിയുമ്പോണ്ടല്ലോ അല്ലെ, മണ്ണൊക്കെ വാരി മുഖത്ത് കളിമണ്ണൊക്കെ തേച്ചിട്ട് നിക്കത്തില്ലേ, അത് കണക്ക് ഇല്ല. മുൾത്താനി മുൾട്ടയൊക്കെ തേക്കുന്നു, അത് അറിയാമോ, അത് നല്ല കേട്ടോ. അതൊക്കെ തേച്ചിട്ട് നിക്കുന്ന പോലെ നിക്കും മുഖം, ആകെപ്പാട് ഒരു മാതിരി വെള്ള കളറാവും. അപ്പൊ ഞാൻ എന്തായാലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇച്ചാന്റെ അടുത്തോട്ടൊന്ന് പോവാം കേട്ടോ. ഇച്ചാൻ അറിഞ്ഞിട്ടില്ല, ഇച്ചാൻ എന്നെ കാണുമ്പോ പേടിക്കുമെന്ന് തോന്നുന്നു, അറിയാൻ വയ്യ, എന്തോ പരിപാടിയില്ല അവിടെ. ഇപ്പൊ ഞങ്ങൾക്ക് ചോറുണ്ണാൻ വേണ്ടി കുറച്ച് സമയം തരുന്നുണ്ട്, ഉച്ചയ്ക്ക് 1 മണി കഴിയുമ്പോഴും. ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ചോറൊക്കെ കഴിച്ച് നേരം ഇന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ആ സമയത്താണ് ഈ പരിപാടി. എനിക്ക് രാവിലെ എണീറ്റിട്ട് എന്താ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അപ്പൊ രാവിലെ നമ്മള് എന്താ കുക്കിങ്ങും പിന്നെ ഇതിന്റെ കൂടെ ഇത് ചെയ്യുന്നതിന്റെ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ അരിക്കുന്ന ഇപ്പം ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പോവുകയും ചെയ്യാലോ, സമയമുണ്ടല്ലോ. ഉച്ചയ്ക്ക് ഞാൻ റെസ്റ്റ് എടുക്കാൻ നിൽക്കുന്നില്ല. അപ്പോഴേ ഇതിങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ബ്യൂട്ടി ടിപ്സ് ഒന്നും അറിയത്തില്ല. അറിയാവുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട് നമുക്ക്. എന്നാലും ഞാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. കടലമാവ് ശരിക്കും ഏത്തക്കാപ്പം ഉണ്ടാക്കി തരാം, ഉള്ളിയോടെ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിപ്പിച്ച സാധനമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് കുറെ നാളായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള പരിപാടിയെല്ലാം ഞങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ചെയ്യുന്നത്. ഇപ്പൊ കുറെ ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ കുറെ ആളുകളും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ആ പരിപാടിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എല്ലാരും പോയി, ശരിക്കും ഞാനും ഇച്ചാനും മാത്രമേ ഉള്ളൂ. ശരിക്കും സങ്കടമുണ്ട്. മറ്റേതെന്ന് വെച്ചാൽ എല്ലാരും വീട്ടിലുണ്ട്. ഞങ്ങള് ജോലി കഴിഞ്ഞ് വരുമ്പോഴേ പിള്ളേരും അവരുടെ അനക്കവും ബഹളവും എല്ലാം കൂടെ നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പൊ ആകെപ്പാടെ വീട്ടിനകത്ത് കയറുമ്പോൾ തന്നെ ഒരുമാതിരി മൂകതയാ, ആരും ഇല്ലാതെ ഇച്ചാനും ഞാനും തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടിരിക്കും അങ്ങനെ. അപ്പൊ ഇത് നന്നായിട്ട് മുഖത്ത് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ചു നേരം 10-20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് എന്തായാലും ഇച്ചാനും ഒന്ന് പോയി കാണാം. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ട് എന്റെ മുഖം, സുന്ദരിയായില്ലേ? അപ്പൊ ഇതും കൊണ്ടാണ് ഞാൻ ഇച്ചാന്റെ അടുത്തോട്ട് പോകാൻ പോകുന്നത് കേട്ടോ. ഞാൻ നേരത്തെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുള്ള സമയത്തുണ്ടല്ലോ ഞാൻ ഇതുപോലൊക്കെ തേച്ചിട്ട് ഞാൻ കൊച്ചിനടുത്തൊരു മോളെ മമ്മിക്കൊരു ഉമ്മതാ മക്കളെ എന്ന് പറയും കേട്ടോ. അപ്പൊ മമ്മി ചിച്ചിയ, മമ്മി പോ, മമ്മി കൊള്ളൂല, പോ ചിച്ചിയ എന്ന് പറഞ്ഞിരിക്കും. അമ്മൂസ് എന്റെ അടുത്തോട്ട് വരുത്തേ ഇല്ലായിരുന്നു. എന്റെ മോള ഇളയ മോള അമ്മൂസ് കേട്ടോ, അവള് വരുത്തേ ഇല്ലായിരുന്നു. ശരിക്കും ഇത് തേച്ചപ്പോ എനിക്ക് കുഞ്ഞിനെ ഓർമ്മ വന്നു, അതാ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് ഇച്ചാന്റെ അടുത്തോട്ട് പോവാം. ഓക്കെ, കിച്ചൺ വെളിയിലായതുകൊണ്ട് ഭയങ്കര ചൂടാണെന്നേ. അയ്യോ, കിറ്റി ഇവിടെ കയറി കിടപ്പുണ്ട്, രണ്ടാമത് ഗർഭിണിയാ കേട്ടോ, ഒരു രക്ഷയില്ല. ആദ്യത്തെ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളായിരുന്നു, ഇപ്പൊ വീണ്ടും ഗർഭിണിയായിട്ട് ഇരിക്കുവാ. എവിടെങ്കിലും പോയി പ്രസവിച്ചോണോ, ഇങ്ങോട്ട് വന്നേക്കരുത്, എനിക്ക് വയ്യ കേട്ടല്ലോ. ഇവിടെ കണ്ണ് കണ്ട്, 2 സൈസ് കണ്ണാ കേട്ടോ, ഇങ്ങോട്ട് നോക്കടി, 2 കളറാ കണ്ണ് കണ്ടോ, വെറൈറ്റിയാ കേട്ടോ. ആ ഞാൻ വെറുതെ പൂച്ചയോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുവ. അയച്ചാ പാട്ട് പാടുന്ന കേട്ടോ, പാട്ട് പാടുന്നത് മിണ്ടാണ്ടിരുന്ന കേക്കാൻ കേട്ടോ, എന്തോ ചെയ്യുവാന്നെന്തോ. കേക്കാമോ, കേക്കാമോ, ഇവ
വിലസിടും നാരി. എങ്ങനെയുണ്ട്? നീ സത്യം പറഞ്ഞ ഈ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് തന്നേ എല്ലാരെയും പേടിച്ചു വിളച്ചു. ചുമ്മാ അല്ല ആ നമ്മുടെ സലാദൊക്കെ ഞെട്ടിയത്. എന്നെ കണ്ടിട്ടൊന്നും അയാൾക്ക് ജലദോഷം അങ്ങനെ ഉണ്ടായിരുന്നു. സലാമുക്കിപ്പോ എന്റെ ഒരു ചുരിദാർ ഇവിടെ തയ്ച്ചിടുവോ? കഷ്ടമുണ്ടോ? ഇല്ല എനിക്ക് തെന്നാലും ഞാൻ തയ്ച്ചു. ഞാൻ എന്റെ മുഖത്ത് എല്ലാ സാധനം പിന്നെ തയ്ച്ചിട്ടാ മതി. ഞാൻ ഇച്ചിരി തയ്ച്ചാൽ അറിയത്തില്ല. ഞാൻ തേപ്പുകാരനല്ല, പറ്റത്തില്ല. ഞാൻ തേപ്പുകാരനല്ല. നിങ്ങൾ തേപ്പുകാരനാണെന്നല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് പറ്റത്തില്ല. എന്റെ ഒരു ചുരിദാർ തയ്ച്ച ഒന്ന് തേക്കോ. നീ പോയി നോക്കി കഴിഞ്ഞാ ഞാൻ ഈ ഷർട്ട് ഇവിടെ കിട്ടേ. ചുരിദാർ നീ ചുരിദാർ തേക്കത്തില്ല. എന്ത് വരും ആ കൂട്ടത്തിൽ? ഞാൻ മുഖം ഇപ്പൊ കഴുകുന്നില്ല. എന്നാ പിന്നെ വൈകിട്ട് വൈകിട്ടായി മതി. ഈ ഷർട്ട് ഉണ്ട് ഇവിടെ തേക്കാ. എന്ത് വായിച്ചാ? ഒരു മുട്ട വരയ്ക്കാൻ അറിയത്തില്ല, ഒരു തുണി തേക്കാൻ അറിയത്തില്ല. ഇത് പിന്നെ വേറെന്തോ തുണി തേക്കുന്നത്? നിങ്ങൾ പറയാൻ വന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. വീഡിയോ കൊണ്ട് കിടക്കും അല്ലേ? ഇപ്പൊ ക്യാമറ മൊബൈലും കൊണ്ട് കിടന്നയാളെ പേടിപ്പിക്കല്ലേ? ധൈര്യമുണ്ട് ഇപ്പൊ ഒന്നും പറയാത്തരുന്നല്ലേ? ഓഫ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു. അമ്മൂസിനോട് പണ്ട് ചോദിച്ചേ ഒരുമ്മ തരുമോ? ഓടി പോയി മോക്കെ ഇപ്പൊ. സത്യം കേട്ടോ, സത്യം പറഞ്ഞ ഒരു കുറ്റം പറഞ്ഞ ഒരു കുഴപ്പമില്ല കേട്ടോ. എന്താ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. എന്ത് ഇത് കണ്ട ആരാ പേടിക്കാത്തത്? അത് വെച്ച ഇത് ഉണങ്ങും തോറും വൈറ്റ് കളർ കൂടിക്കൊണ്ടിരിക്കും. വെച്ച അതുകൊണ്ടാ. അത് കടലമാവായിരുന്നോ? അതെ, കടലമാവും തക്കാളി നീരും. കടൽമാവിന്റെ വെള്ള കളർ കൂടും. കടലമാവിന് കളർ ഉണ്ട്. എന്നാ പിന്നെ അതും കൂടെ നിന്റെ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു കരിക്കട്ട തരത്തിലോട്ടാകാൻ സാധ്യത. ഞാൻ അത്രയും കറുത്തയൊന്നും അല്ല. കറുപ്പിന് എന്തുകൊണ്ട് കുഴപ്പം? കറുപ്പിന് ഏഴ് അഴകാം. ബാക്കി ഞാൻ നൂറിലല്ല പറഞ്ഞത്, പത്തിലാ പറഞ്ഞത്. പത്തില് കറുപ്പിന് പത്തിന്റെ ഒന്ന് തേക്ക് വെച്ചാ. എന്റെ ഒരു ചുരിദാർ, ഒറ്റ ചുരിദാറേ ഉള്ളു, പ്ലീസ് ജസ്റ്റ് ഒന്ന് തേച്ചിട്ടാ മതി. ചോദിച്ചാ ഓ ഇങ്ങനൊരു സാധനം. എന്നാ ഞാൻ ഇപ്പൊ ചുരിദാർ തേക്കാം. മാറ ആദ്യം ആദ്യം ഞാൻ ഷർട്ട് തേക്ക. ഇത് പിടിക്കും ഞാൻ ആദ്യം ഷർട്ട് തേക്കും. മുഖം കഴുകുന്നില്ല. ഇല്ല അതായത് മുഖം കഴുകുന്നില്ല. ഇല്ല മുഖം കഴുകുന്നു. പൊടിയൊന്നും വീഴ്ത്തത് ഉണങ്ങിയിരിക്കുക. ഒരു കാര്യം എനിക്ക് എന്തായാലും സന്തോഷമായി. ഇത് തേച്ചിട്ട് എന്നെ അടുത്തോട്ട് പോലെ അടുപ്പിക്കത്തില്ല. ഒരു കാര്യം ഞാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. അടിപൊളി പുതിയ ടിപ്സ്. ഭർത്താക്കന്മാരെ ജോലി ചെയ്യാൻ വേണ്ടി. ഭർത്താക്കന്മാർ ജോലി ചെയ്തില്ലല്ലോ, ഇത് നിനക്ക് വേണ്ടി പെൻഡിംഗ് കിടക്കുന്നില്ല. മുഖത്ത് കുറച്ച് ക്രീമും തേച്ചിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. അടിപ്പിക്കുന്നത് മുഖത്ത് ക്രീം ആണെങ്കിൽ ഇതെന്തുവാടി? നിങ്ങൾക്ക് ഇത്തിരി നിറമുണ്ടെന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ കളിയാക്കരുത് കേട്ടോ. നീ നിന്റെ നിറത്തിനൊപ്പാക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ താടിയൊക്കെ വളർത്തുന്നു. ആരും കുറ്റം പറയില്ലല്ലോ. ഞാനൊന്നും പറയുന്നില്ല. നീ ആൾക്കാർ നിന്റെ നിറത്തെ കളിയാക്കരുത്. നീ പോന്ന് നോക്കിപ്പോ. എനിക്ക് ഞാൻ തേച്ചു തരാം. നീ തേച്ചു എന്നാ പറയും. എനിക്ക് തേച്ച് ശീലമില്ല. അതൊക്കെ തേച്ച് ശീലമില്ല. സത്യം ആരെ നിങ്ങൾ തേച്ചിട്ടില്ല? ആ ഞാൻ നീ പോ. ഞാനാരും തേച്ചിട്ടില്ല. പോന്നോക്ക്. ഞാനാരും തേച്ചിട്ടില്ല. എന്നെ ആരും തേച്ചിട്ടില്ല. നിങ്ങളെ ആരെങ്കിലും തേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തേച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് എഴുതണേ. ഇന്ന് കണ്ടോ ഇന്നത്തെ വീഡിയോയുടെ അവസാനം? തുരിതുരാ കമന്റ് വരുന്ന കാണോ? ഒറ്റ മനുഷ്യൻ ആരെങ്കിലും ഒന്ന് എഴുതണേ. ആ പിന്നെ തേപ്പ് വിദഗ്ധൻ വിദഗ്ധൻ തേപ്പ് വിദഗ്ധൻ തേച്ചോണ്ടിരിക്കുകയാണ്. പാട്ടൊക്കെ പാടാ അറിയാം കേട്ടോ. നമ്മള് വന്നപ്പം കേട്ടോ. ഏത് പാട്ട്? മാണിക്യവല്ലേ ഇഷ്ടപ്പെട്ട വേറൊരു പാട്ടുണ്ട്. ഏതാ? പൂമുത്തോളെ. ഒന്ന് പാട്. പാടാറില്ല. ഇപ്പൊ നിങ്ങൾ പാടിക്കൊണ്ടിരുന്നത് ഞാൻ കേട്ടു. മാണിക്യവല്ലരായി ഒന്ന് പാട്. നീ ഒരു കാര്യം ചെയ്താൽ മതി, ആ ബാത്റൂമിന്റെ സൈഡിൽ നിന്നിരുന്ന് റെക്കോർഡ് ചെയ്താൽ മതി. ഞാൻ കുളിക്കാൻ നേരം മിക്കവാറും ഞാൻ ക്യാമറ വയ്ക്കും. പാടണോ? ആ പാട്. നീ അങ്ങ് പാടിക്കും. പാട്. ഇല്ല ഞാൻ പാടുന്നില്ല. പൊടി നിങ്ങൾ പാടണ്ട. നീ അങ്ങ് പാടി. നീ അങ്ങ് പാടുന്ന മണിക്കൂറിന്റെ നീ പാട് പറ്റൂ.
എനിക്കറിയത്തില്ല. എന്നാ പൂമുത്തോളെ? അതും അറിയത്തില്ല. അറിയുന്നോളം അറിയത്തില്ല. മാണിക്കമലരായ പൂവേ മഹതി. ആ എനിക്ക് അറിയത്തില്ല വെച്ചാ. മറ്റേ പൂമുത്തോളെ? അതും അറിയത്തില്ല. രണ്ടു ഒരുപാട്. എനിക്ക് അറിയത്തില്ല വെച്ചാ. രണ്ടു ഒരുപാടാണ് പൂമുത്തോളെ. നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി. അങ്ങനെ കണ്ട പാട്ട്. ആരീരാരം ഇടരല്ലേ മണിമുത്തേ കൺമണി. ഈ പാട്ട് അറിയാവുന്നവരെ ഇങ്ങോട്ട് പാടിപ്പിക്കണം എനിക്ക്. അനുപട്ടൻ ഒരു ദിവസം അനുപട്ടൻ നമുക്ക് നാട്ടിൽ പോകാൻ വീട്ടിൽ പോയിട്ട് അനുപട്ടനെ ഇങ്ങോട്ട് പാടിപ്പിക്കാം കേട്ടോ. നല്ലായിട്ട് പാടും. തേച്ചോ തേച്ചോ തേപ്പുകാരോ അങ്ങോട്ട് തേക്കി. അതല്ലാണ്ട് അവിടെ കണ്ട് ഈ ഡയറി ഉണ്ടല്ലോ. ഈ ഡയറി എന്താ നിങ്ങൾക്കറിയോ? ഈ ഡയറിയിലാണ് നമ്മുടെ മരുമകളുടെ കഥകളെല്ലാം ഞാൻ സൃഷ്ടിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ അമ്മ അമ്മ ഇവിടെ അല്ലേ കിടക്കുന്നത്. ഇവിടെ അമ്മ മെത്ത എടുത്തിട്ട് അതിലൊരു തലങ്ങണ എടുത്തു വെച്ചിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ കഥ എഴുതും. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആള് കണ്ട് ഇവിടെ ഇങ്ങനെ കടന്ന് മൊബൈല് കണ്ടുകൊണ്ട് കിടക്കും. അതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങള്. കഴിഞ്ഞത് വെച്ച് ആ ഒറ്റൂടെ തേക്കി. ഞാൻ ചുരിദാർ തേക്കുന്നില്ല ഇപ്പം. ഷോ ഇതെന്തൊരു കഷ്ടം പറയണ്ടായിരുന്നു ചുരിദാർ തയ്ക്കുന്ന കാര്യം. എനിക്ക് എന്നെ പണിയായി കണ്ടോ. ഇല്ല ചേച്ചി ഞാനിപ്പോ ചുരിദാർ തയ്ക്കുന്നില്ല. ഞാനിപ്പോ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്ന് രാത്രിയിൽ അങ്ങനെ തയ്ക്കുന്നുള്ളൂ. അതുകൊണ്ടങ്ങ് തേക്കു ചോദിച്ചാ. ഏത് സമയത്താണോ എന്താ തമ്പുരാനെ തുണി തേക്കാണ്ടെന്ന് പറഞ്ഞത്. ഇങ്ങോട്ട് വരണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ പേടിപ്പിക്കാന്ന് പറഞ്ഞ വന്ന ഞാൻ. എനിക്ക് പണി കിട്ടി. നീനെ പേടിപ്പിക്കാൻ വന്നോ? ചുടലക്ഷിയെ കണ്ടാ ഞാൻ പേടിക്കത്തില്ല. പിന്നെ നിന്നെ കണ്ടപ്പോ ഞെട്ടി. അല്ല എനിക്ക് പരിചയമുള്ള സൗണ്ട് ഒക്കെ ആയതുകൊണ്ട് ഞാൻ പേടിച്ചൊന്നുമില്ല. ഈ കോലം കണ്ട ആരായാലും ഞെട്ടുപൊടി. പിന്നെ സലാമക്കയും ഹമീദ് ഭായിയൊക്കെ ഇപ്പം ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ട് ഞെട്ടി പേടിച്ച്. അത് നേരം വിളിക്കുന്ന ആൾക്കാരെ കണ്ണൊക്കെ തുറന്നു നോക്കുമ്പോ ഇങ്ങനെ പേടിച്ചു. ആരായാലും പേടിച്ചു. തേക്കങ്ങോട്ട് തേക്ക് ചൊവ്വ തേക്കങ്ങോട്ട്. എടി നീ പോയി മോൻ കേട്ടോ. പോടി പോയി മോൻ കേട്ടോ. കൊറേ നേരം ഞാൻ പോയി മോൻ കേട്ടു തരാം. കുഴപ്പല്ല നീ തന്നെ കഴിഞ്ഞിട്ട് തന്നാ മതി. അങ്ങനെ പണ്ടാരത്തിനെ ഞാൻ പറഞ്ഞു വിട്ടു. പണ്ടാരം അല്ല മിൻസിയെ പറഞ്ഞു വിട്ടു. പാവം മിൻസി കേക്കണ്ട. ഓക്കെ.